സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തീയ കുടുംബക്രമങ്ങൾ, ഹൗസ് ഹോൾഡ് കോഡ്സ്, നമുക്ക് പരസ്പരം ഉണ്ടാകേണ്ട വിധേയത്വം, സ്വാർത്ഥതയ്ക്ക് പകരം അപരന് പ്രാമുഖ്യം കൊടുക്കുന്ന മനസ്ഥിതികൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന പല പ്രമേയങ്ങളുമാണ് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ. 1 പത്രോസ് 2 ഇപ്രകാരമുള്ള വിചാരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അവിടെ നമുക്ക് പരസ്പരം ഉണ്ടാകേണ്ട സ്നേഹകാരുണ്യശീലങ്ങളെ ക്രിസ്തോസ് എന്നൊരു സുന്ദരമായ വാക്കുകൊണ്ടാണ് ശ്ലീഹ കുറിച്ചത്. അപരന് ഇണങ്ങുന്നത്, അഭിമതമായത്, സുന്ദരമായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സാധാരണയായി ഉപയോഗപ്രദം എന്നൊരർത്ഥമാണിതിന്. ആ അർത്ഥത്തിൽ ക്രിസ്തോസ് അടിമകൾക്ക് ഇണങ്ങുന്നൊരു പേരാണ്, അടിമകൾക്ക് നൽകപ്പെട്ടിരുന്നൊരു പേരുമാണ്. റോമൻ വ്യവഹാരങ്ങളിൽ ക്രിസ്തു, ക്രിസ്തോസ് എന്ന വാക്കിനെ തെറ്റിയോ തെറ്റാതെയോ ധരിച്ചുകൊണ്ട് ക്രിസ്തോസ് എന്നിവർ പരാമർശിക്കാറുണ്ട്. ഒരുപക്ഷെ അതൊരു പരാമർശമായിരിക്കാം, ക്രിസ്തുവിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള, അങ്ങനെ ക്രിസ്തീയതയെ ഒരു അടിമ മതമായി താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം, സാമ്രാജ്യത്വത്തിൻ്റെ ഒരു അജണ്ട. ക്രിസ്തു എല്ലാവരുടെയും ദാസനായിരുന്നുവെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഈ പരിഹാസം നിലച്ചിരിക്കാത്ത വിധം വലിയൊരു സത്യപ്രസ്താവന തന്നെയായി മാറുകയാണ്, അതും സാമ്രാജ്യത്വത്തിൻ്റെ അതിരത്തിൽ നിന്ന്. ഇന്ന് പൗലോസ് ശ്ലീഹ ഫിലമോന് ഒരു എഴുത്തെഴുതുകയാണ്. കൊളോസ്യൻ സഭയിലെ ഒരു നേതാവായിരുന്നു ഫിലമോൻ. അവൻ്റെ അടിമയായ ഒനേസിമോസ് ഓടിപ്പോയി. അക്കാലത്തെ ഗ്രീക്കോ റോമൻ വ്യവസ്ഥിതിയിൽ ഇത് ഗൗരവതരമായ കുറ്റമാണ്. ഒനേസിമോസ് ബന്ധനസ്ഥനായ ശ്ലീഹായുടെ അടുത്തെത്തി അവർ തടവറ പങ്കിടുന്നുണ്ട്. തൻ്റെ വ്യഥകളുടെ ഇടയിൽ പോലും ശ്ലീഹ ഈ യുവ ക്രിസ്ത്യാനിയായ ഒനേസിമോസിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചങ്കു പറിച്ചു കൊടുത്തുകൊണ്ടാണ് ഫിലമോന് ഈ വ്യക്തിയെ ശുപാർശ ചെയ്തുകൊണ്ട് എഴുതുന്നത്. ഒനേസിമോസ് എൻ്റെ ഹൃദയത്തിനിണങ്ങിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒനേസിമോസ് ശ്ലീഹായുടെ ഒരു ഹൃദയത്തുണ്ടായി മാറിയിരിക്കുന്നു. തെറ്റുകൾ ക്ഷമിച്ച് വൈരങ്ങൾ മറന്ന ഒനേസിമോസിനെ സ്വീകരിക്കണമെന്നാണ് ആ ശുപാർശ. സഭ ദൈവഭവനമാണെങ്കിൽ ഫിലാദെൽഫിയ സഹോദര സ്നേഹം അതിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഉടയോനും അടിയോനുമെല്ലാം ക്രിസ്തുവിൽ സഹോദരങ്ങളായി മാറിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് പരമ്പരാഗത അടിമ വ്യവസ്ഥ പാലിക്കാനാകുക? ഇതാണ് ക്രിസ്തീയത സാധ്യമാക്കിയ അക്കാലത്തെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന്. ഫിലമോൻ എന്നാൽ സ്നേഹിക്കപ്പെടുന്നവനെന്നാണ് അർത്ഥം. ഒനേസിമോസ് എന്നാൽ നേരത്തെ ക്രിസ്തോസ് എന്ന വാക്കുപോലെ ഗുണകരം എന്നർത്ഥം വരുന്നൊരു വാക്കാണ്. അതിനാൽ തന്നെ അടിമകൾക്ക് ചാർത്തി കൊടുക്കുന്ന പേര്. ഈ പേരുകളുടെ സങ്കലനത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെ ചാരുത വിരിയുന്നുണ്ടെന്ന് കാണാനാകും. കഴിഞ്ഞയാഴ്ച നാം ധ്യാനിച്ച സങ്കീർത്തനം 146 തന്നെയാണിന്ന്. സാമ്രാജ്യത്വ മനോഭാവങ്ങളെ തകർത്തെറിയുന്ന, ദൈവത്തിൻ്റെ സൗമ്യശക്തി വിളിച്ചോതുന്ന സങ്കീർത്തനം. എളിയവരെ ഉയർത്തിക്കൊണ്ടാണ് ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുന്നത്. ഫിലമോനും അപ്രകാരം ദൈവാനുകരണത്തോടെ പ്രവർത്തിക്കാനാണ് ഇവിടെ ക്ഷണിക്കപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ശ്ലീഹ ഉപദേശിക്കുന്നതും അതാണ്. ക്രിസ്തുവിൻ്റെ തെളിവാർന്ന സങ്കീർത്തനം തന്നെയാണ് സങ്കീർത്തനം 146 എന്ന് നമ്മൾ കണ്ടതാണല്ലോ. വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന സ്നാപക ശിഷ്യരുടെ ചോദ്യത്തിന് മുൻപിൽ നിങ്ങൾ പോയി കാണുന്നതൊക്കെ സ്നാപകനെ അറിയിക്കുക എന്നവൻ ഉത്തരം നൽകിയപ്പോൾ, അതുകൊണ്ട് തന്നെ ഇന്ന് ഫരിസേയർ ദൈവരാജ്യം എപ്പോൾ എങ്ങനെ വരുമെന്ന് ചോദിക്കുമ്പോൾ ലൂക്കാ 17:20 ഇത് കൂടുതൽ സാർത്ഥകമാവുകയാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ, നാഥൻ ഉത്തരം പറയുകയാണ്. ഈ ധരയിലെ ജീവിത ചുവടുകൾ തന്നെയാണ് ദൈവരാജ്യോന്മുഖമായി മാറുന്നത്, ദൈവരാജ്യ പൂർണ്ണിമയിൽ എത്തിച്ചേരുന്നത്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതും ധ്യാനിക്കുന്നതുമായ കാര്യങ്ങളാണിതെല്ലാം. മാത്രമല്ല ഈ ദൈവരാജ്യം നമ്മുടെ മധ്യത്തിൽ തന്നെ എന്ന് നാഥൻ പറയുമ്പോൾ അതിനോടൊപ്പം തൻ്റെ കുരിശിൻ്റെ അനിവാര്യതയും ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഭൗമിക സാമ്രാജ്യങ്ങൾക്ക് മനസ്സിലാകാനാകാത്തൊരു ഭാഷയാണ് കുരിശിൻ്റെ ഭാഷ. എന്നാൽ ആ ഭാഷയിലൂടെയാണ് അവൻ വിജയപേരി മുഴക്കിയതും. ഒനേസിമോസും ക്രിസ്തോസുമൊക്കെ കിനിയുന്ന മധുരമായ അമരമായ കുരിശിൻ്റെ ഭാഷ. Thank you.